ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം കോമഡി ഉത്സവത്തിലേക്ക്. നമുക്ക് നമ്മുടെ കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം കലാഭവൻ പ്രജോത്, ലെറ്റ്സ് വെൽക്കം ബിജികുടൻ ചേട്ടൻ, ആൻഡ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് വിനയ് പോൾ. വിനയ് വെൽക്കം. താങ്ക് യു. തുടങ്ങാം നമുക്ക് നമ്മുടെ കോമഡി ഉത്സവം. ലെറ്റ്സ് ബിഗിൻ. വൈറൽ വീഡിയോ സെഗ്മെന്റ് ആണ്, അതിനുവേണ്ടി ലെറ്റ്സ് വെൽക്കം അമൽ ഘോഷ്. അമൽ ഓൾറെഡി ബ്രാൻഡഡ് ആണ്, കറക്റ്റ് ഒരു സിംഗർ എന്നുള്ള രീതിയിൽ അല്ലേ? മഹാരാജാസിലാണ് അല്ലേ പഠിക്കുന്ന? അവിടെയാണ് അല്ലേ ഗ്രാജുവേഷൻ? മ്യൂസിക്കിൽ ഗ്രാജുവേഷൻ ചെയ്യുന്നു. മ്യൂസിക്കിലാണ്? നോ വണ്ടർ. അത് പിന്നെ ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു അവസരത്തിന് വേണ്ടി മാത്രമുള്ള കാത്തിരിപ്പാണ് അല്ലേ? ഏത് ഹിറ്റ് ആവുന്നു എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ ആ ഒരു വീഡിയോ ഭയങ്കര വൈറലായി പോയിട്ടുണ്ട്. ക്ലാസ്സിലെ ഫ്രണ്ട്സുമായിട്ടിരുന്നാണ് അത് പാടി. ആക്ച്വലി ഇത് ഇംഗ്ലീഷ് ക്ലാസ്, കോമൺ ലാംഗ്വേജ് ക്ലാസ്, എല്ലാവർക്കും ഒരുമിച്ചായിരിക്കും, ഇംഗ്ലീഷുകാർക്കും മ്യൂസിക്കാർക്കൊക്കെ. ഇപ്പോഴും ആ കാലഘട്ടത്തിന് ഒരു മാറ്റം ഇല്ല, ഒരു മാറ്റം ഇല്ല. നമുക്ക് മറ്റേ റിക്വസ്റ്റ് വരും, നമ്മൾ പാടി കൊടുക്കും. അതെ അതെ, ടീച്ചർ റിക്വസ്റ്റ് ചെയ്തു. അതെ അതെ, ആക്ച്വലി ഒരു ചെറിയൊരു അബദ്ധം പറ്റിയ പാട്ടാണ്. ആ അബദ്ധം ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ നോക്കുന്നത്. പവിഴം പൊഴിയും
താങ്ക് യു സോ മച്ച്. ഇപ്പോഴും എന്താ മിസ്റ്റേക്ക് എന്താ മനസ്സിലായില്ല? അനുരാഗിനിൽ തുടങ്ങിയിട്ട് ദേവാംഗനം നിർത്തിയത്, മറ്റേ ഇപ്പൊ ചെയ്യുന്നതാണല്ലോ ഇപ്പൊ ഒരു സ്ഥിരം സംഭവം അല്ലേ? പക്ഷെ അത് അബദ്ധം പറ്റിയതാ? അബദ്ധം പറ്റിയതാണോ? അപ്പൊ ഓക്കെയാണ് ഇതൊക്കെ. ഞാനിപ്പോ റാൽഫിൻ സ്റ്റീഫന്റെ ബാൻഡിലും വർക്ക് ചെയ്യുന്നുണ്ട്. വണ്ടർഫുൾ. ശരിക്കും പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞ നമ്മുടെ വലിയ സന്തോഷം. താങ്ക് യു. അപ്പൊ വീട്ടിലാരൊക്കെയാ? വീട്ടില് അച്ഛൻ അമ്മ അനിയൻ. എല്ലാരും പാട്ടുകാരോ ആരെങ്കിലും ഉണ്ടോ? അച്ഛൻ പാടും അമ്മ പാടും, അനിയൻ പെർക്കഷൻ മൃദംഗം ചെയ്യും. എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ, മ്യൂസിക് പാഷൻ ഉള്ള ഒരാള് മ്യൂസിക് തന്നെ പഠിച്ചു പോവുക അല്ലെങ്കിൽ അതിനെ ഒരു ഗ്രാജുവേഷൻ ആയിട്ട് മാറ്റുക എന്ന് പറയുന്നത് അത്യപൂർവമായിട്ടാണ് കാണാറ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അമേസിംഗ് കേട്ടോ. എന്തായാലും അപ്പൊ അടുത്തൊരു പാട്ടും കൂടി. എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്. ഇപ്പം വിനയ ചേട്ടൻ വന്നത് കൊണ്ട് ചേട്ടൻ പാടി ഹിറ്റാക്കിയ പാട്ട് എനിക്കൊരു നാല് വരി ഇവിടെ പാടിയാ. അതെ അതെ, ഞാൻ അതെ അതെ. തായ്മൊഴിയും എന്തൻ വായ്മൊഴിയും വസപ്പെടവില്ലയടി വയറ്റുക്കും തൊണ്ടയ്ക്കും ഉരുവമില്ല ഒരു ഉരുണ്ടയും ഉരുളുതടി പാർത്തിരുന്നാലൊരു നിമിഷം വർഷമടി കണികളെല്ലാം എന്നെ പാർപ്പതു പോൽ ഒരു കലക്കമും തോന്നുതടി ഇത് സ്വർഗമാ നരകമാ സ്വല്ലടിയുള്ളപടി നാൻ ഇടത്തെയും മറന്നു വിട്ടേ ഉന്തൻ കാൽകുലുസിൽ അത് തുലൈന്തതെന്ന് ഉന്തൻ കാലടി തേടി വന്നേ കാതലെന്നാൽ പെരും അവസ്ഥ എന്ന് ഉന്നെ കണ്ടതും കണ്ടു കൊണ്ടേ എന്തൻ കഴുത്തു വരെ ഇന്ന് കാതൽ വന്ന് ഇരു കണ്ണിലെ തിരുങ്ങി നിന്നേ എന്നവളെ അടി എന്നവളെ എന്തൻ ഹൃദയത്തെ തുലൈത്തു വിട്ടേ. ആലോചിച്ചു വിനയ് അല്ലേ? അതായത് ഈ ഒരു പാട്ട് ശരിക്കും പറഞ്ഞപ്പോ എ ആർ റഹ്മാൻ ഉണ്ടാവും അല്ലെ, പ്രഭുദേവ നാഗമ ശങ്കർ സാറിനൊക്കെ കൊടുക്കുന്നുണ്ടാവും, അല്ലാതെ വിനയ്ക്ക് അത് ക്രെഡിറ്റ് ചെയ്യുന്നത് അത് ചിന്തിക്കാൻ പറ്റില്ലല്ലോ അല്ലെ. അന്ന് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു അവരെക്കാളൊക്കെ കൂടുതൽ ഗുണം ചെയ്ത് എനിക്കാണ്. അപ്പൊ ഇനി നേരെ പ്രജോട്ടിലോട്ട് പോവാം. പ്രജോട്ടാ, നമുക്ക് ഏറ്റവും അധികം അഭിമാനവും സന്തോഷവും തോന്നുന്നത് ഒന്നാമത് ഒരു കലാകാരന് ഏറ്റവും അധികം സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ക്യാമ്പസ് എന്ന് പറയുന്നതാണ് മഹാരാജാസ്. തീർച്ചയായിട്ടും അവിടെ നിന്ന് ഒരുപാട് പേര് ഇന്നും അവരുടെ ഗ്രാഫിൽ ഉയർന്നു പോയിട്ടുള്ളൂ, ആരും സൂക്ഷിച്ചു പോയിട്ടില്ല എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നു അവിടുത്തെ സുഹൃത്ത് ബന്ധങ്ങളും ആ ക്യാമ്പസിന്റെ ഒരു ഒരു നേച്ചർ അങ്ങനെയാണ്. പിന്നെ ഈ സൗണ്ടിൽ ഇവർ നിങ്ങൾ പാടുന്നതൊക്കെ ഭയങ്കര ഫീലാണ്. ഓരോ കാര്യങ്ങൾ ഓരോ പാട്ടിലേക്ക് വരുമ്പോഴും, ഇപ്പൊ ആദ്യ പാട്ടാണെങ്കിൽ പോലും ഇപ്പൊ ഈ ലാസ്റ്റ് പാട്ടാണെങ്കിൽ പോലും, തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള പാട്ടുകൾ ഇങ്ങനെയുള്ള പാട്ടുകളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് യുവതലമുറകൾ ഇപ്പോഴും കൂടുതൽ ഈ പഴയ പാട്ടുകൾ, ഇപ്പോഴും ഗാനമേളക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പാട്ടുകൾ ഇപ്പം നല്ലതമയന്തി കഥയിൽ അത് ഭയങ്കര വൈറലായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യേണ്ട ആളാണ്. ഒരുപാട് യാത്ര ചെയ്യേണ്ട ആള് ആന്ധ്രാപ്രദേശിൽ ഒതുങ്ങിക്കില്ല. ഒരുപാട് മ്യൂസിക്കുകൾ നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഞാൻ മ്യൂസിക് ജഡ്ജ് ചെയ്യുന്ന ആളല്ലല്ലോ, എനിക്ക് ആകെ തരാൻ പറ്റുന്ന അങ്ങനെ പറയരുത്. എന്നെ വിളി നിങ്ങൾ നന്നായിട്ട് പാടിയില്ല. ഞാൻ പാട്ട് പാടിയ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഡെഡിക്കേഷൻ വരെ നടന്നിട്ട് ഗംഭീരമായിട്ടുണ്ട്. സൗത്ത് സൗണ്ടിലൊക്കെ പോയിട്ട് അങ്ങോട്ട് പുള്ളിക്ക് മൊത്തത്തില് ഇങ്ങനെ ഒരുപാട് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലേക്ക് കൂടി പറയുന്നു സിനിമാ പാട്ട് കാര്യം. ആ ഒരു ലെവലിൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ് നിങ്ങൾ. നിങ്ങൾ ഓൺ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടേതായ പാട്ടുകളും പുതിയ സ്റ്റൈലും പരിപാടിയൊക്കെ അങ്ങനെ അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ നെക്സ്റ്റ് ലെവലിൽ പിടിക്കാൻ സാധിക്കും.
ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. വളരെ ഗംഭീരം എന്നല്ല, വളരെ മനോഹരമായിരുന്നട്ടാ. അത് കുറെ ആളുകളെ സമ്മാനിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ ക്യാമ്പസ് മഹാരാജ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ അമ്മലിനെ അതുപോലെ തന്നെ പുതിയൊരു ആളായിരിക്കും നമ്മുടെ മഹാരാജ് കോളേജ്. എന്തായാലും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. സൗത്ത് സോണിലെ വിജയം കഴിയുമ്പോൾ വരൂ, നമുക്ക് ഒരു തവണയും കൂടി ആവും. എല്ലാവരും വലിയൊരു കൈ കൊടുക്കാൻ പറ്റില്ല. പുതിയ സിനിമകൾ ഏതൊക്കെയാണ് ഇനി അടുത്ത് വരാനിരിക്കുന്ന സിനിമകൾ? ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ്? ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് രാജേഷ് രവിയുടെ സിനിമയാണ്. അതാണ് ഇപ്പൊ തലശ്ശേരി ഷൂട്ട് കിടക്കുന്നത്. ഓക്കെ. പിന്നെ ഇമ്മീഡിയറ്റ് റിലീസ്. ഇമ്മീഡിയറ്റ് റിലീസ് ആട്ടമാണ്. ആട്ടമാണ്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സല ആശംസകൾ. എന്താണ് കഷ്ടപ്പെടുന്നത്? ഹാപ്പി ന്യൂ ഇയർ അണ്ണ. അത് മതിയല്ല, എത്ര പെട്ടെന്നല്ലേ അണ്ണ പോയത്? ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട, എന്റെ വീട്ടിലുണ്ടല്ല വർഷാ വർഷം മാറണ ഒരേ ഒരു സാധനേ ഉള്ളൂ. എന്താണെന്നറിയാം? എല്ലാ വീട്ടിലും കലണ്ടറാണ് എല്ലാ വർഷവും മാറ്റാറുള്ളത്. പണ്ടായിരുന്നെങ്കിലേ അണ്ണ ഞാൻ ഇതിനങ്ങ് ചിരിച്ചു തരുമായിരുന്നേ, പക്ഷെ ഇനി അത് പറ്റൂല അണ്ണ. 2024 വരാൻ പോണത്, അതുകൊണ്ട് ഞാനും എന്റെ സുനി അണ്ണനും അങ്ങ് മാറാൻ തീരുമാനിച്ചണ്ണ. സത്യം എന്താ, നമ്മൾ എപ്പോഴും ഇവിടെ വന്ന് കിടന്ന് അടിയല്ലേ കൂടണ അണ്ണ. ഇവിടെ വന്നാലും അടി, വീട്ടിൽ വന്നാലും അടി, എപ്പോഴും അടി. പക്ഷെ ഇനി നമ്മൾ അടി കൂടൂലെന്ന് തീരുമാനിച്ച്. അത് മാത്രവുമല്ല, ഈ 1st മുതല് സുനി അണ്ണ പണിക്ക് വാൻ തീരുമാനം. അറിയാമോ, ഇപ്പൊ രാവിലെ എണീക്കും, എണീക്കും പല്ലിയേക്കും കുളിക്കും കോവിലൊക്കെ പോകുന്നുണ്ടോ? മാറ്റമെന്ന് പറഞ്ഞാൽ ഭയങ്കര മാറ്റമെന്ന്. ഇപ്പൊ 2 മുമ്പ് നമ്മൾ അവിടുത്തെ കോവിലുണ്ടല്ലോ ശയന പ്രദർശനം നേർച്ചു നേർന്ന്, എന്നിട്ട് അങ്ങനെ ബംഗാളിയെ കൊണ്ടിട്ടാണ് ഉരുട്ടിയത്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല, ഇന്ന് അവിടെ ശയന പ്രദർശനം നടത്താൻ പോയിരിക്കുന്ന അണ്ണ. മനുജന് ശാശ്വതമേ ഉലകിൽ ഇഹ പര സുഹൃതം ിൽ ഇതു സംസാര വിമോചനമാകും. ഈശ്വര ചിന്തന്ത്രി നമ്മൾ മാറി അണ്ണാ, ഇത് മതി. നമ്മളെ നിങ്ങൾ ശത്രുസംഹാര പൂജ നടത്തി അവിടെ. ഞാൻ ഈ ശത്രുസംഹാര പൂജ നടത്താൻ വേണ്ടിട്ട് ഞാൻ കൗണ്ടറിൽ ചെന്ന് റേറ്റ് കണ്ടപ്പം ശത്രുവിനെ പറഞ്ഞു ഒത്തീർപ്പാക്കണേ. അല്ലേലത് കണ്ട, അതാരെന്ന് മനസ്സിലായാ? ഹിന്ദിക്കാർക്ക് റെഡ് ഫോർട്ട് എങ്കിൽ മലയാളിയൊക്കെ വിലയി ഫോർട്ട്. അത് നിന്റെ അപ്പൻ രാഴ്ചമ്പള കുറുണല്ലേ, അത് ഫോർട്ട്, ഇത് ഫോർട്ട്. പിന്നെ അണ്ണന്റെ സബർജെല്ല് ഞാൻ കണ്ടിട്ടുണ്ട്, എന്നവളെ എന്തരവളെ ഞാൻ കണ്ടിട്ടുണ്ട്, അണ്ണന്റെ കൃതാവും ഞാൻ കണ്ടിട്ടുണ്ട് അണ്ണാ. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അണ്ണന്റെ അടുത്ത്, അണ്ണനെ നമ്മളാ മലർ ടീച്ചറിന്റെ പുറകെ എന്നവളെ എന്നവളെ പാടിക്കൊണ്ടിടന്നില്ലേ? അപ്പഴ് രാഴ്ചമ്പളെ വന്ന് എന്റെ അടുത്ത് പാടിയിരുന്നെങ്കിലേ ഞാൻ രക്ഷപ്പെട്ടു പോകുമായിരുന്നു അണ്ണ. 2024 ഞാൻ മാറി നിക്കണം, ഇല്ലെങ്കിൽ വാക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടല്ലേ. മാറ്റങ്ങൾ എന്തുകൊണ്ടും നല്ലതാണ്. പണ്ടത്തെ പോലെ അബദ്ധങ്ങളിൽ ഒന്നും ചെന്ന് ചാടരുത് കേട്ടല്ലോ. അല്ലെ, 2 മുമ്പ് എനിക്കൊരു അബദ്ധം പറ്റി, പിന്നെ ജീവിതത്തിൽ എനിക്ക് അബദ്ധം പറ്റിയിട്ടേ ഇല്ല. ഇവളെ കല്യാണം കഴിച്ച അബദ്ധം. ചന്ദ്രി നമ്മള് മാറി. അണ്ണ എന്തരെ അളിയാ, ഈ 2024 മക്കാട് പണിക്കെന്നും പോയി ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. എന്തെങ്കിലും ഒറ്റക്ക് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. എങ്ങനെയാണ് ഞാൻ പറയട്ടെ, കൃഷി ചെയ്യൂ. അയ്യോ, കൃഷിപ്പണി ചെയ്യാൻ വേണ്ടിട്ട് പള്ളിയിലപ്പുറത്ത് മതിലിന്റെ അപ്പുറത്ത് 5 ഞാൻ പാട്ടത്തിനെടുത്ത് പണി ചെയ്യാനായിട്ട് അവിടെ ചെന്നപ്പോ മതിൽ എഴുതി വെച്ചെടുക്കണ് വിതച്ചതേ കൊയ്യുള്ളെന്ന്. വിതച്ചത് കൊയ്തിട്ട് എന്തൊരു ലാഭം, ലാഭം കിട്ടണ്ടേ കൃഷി ചെയ്താ? അത് ബൈബിൾ വചനമാണ്. ബൈബിൾ വചനമാണ് അണ്ണ. കണ്ടല്ല, ഇങ്ങേർക്ക് ഒരു ദൈവ വിചാരവും ഇല്ല, വിശ്വാസവും ഇല്ല, ഭയവും ഇല്ല അണ്ണ. ആര് പറഞ്ഞു? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 2024 നിങ്ങളടുത്ത് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങളടുത്ത് ചോദിക്കും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണോ അതോ നിങ്ങൾക്ക് പൈസ വേണോന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തൊരു പറയും? എനിക്ക് കുഞ്ഞുങ്ങൾ വേണോന്ന് പറയും.
അപ്പൊ സ്നേഹമുണ്ട് എന്റെ കാര്യം മനസ്സിലായ പൈസ വേണം എന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെയും വേണം എന്ന് പറയും. പിള്ളേരാകുമ്പോ രണ്ടെണ്ണം മാറൂലണ്ണാ, ഇങ്ങനെ ഒരു മാറ്റവും വരൂല. 2024 27 ഇങ്ങനെ മാറൂന്ന് എനിക്ക് തോന്നണില്ല. എന്ന ദൈവ വിശ്വാസവും ഭയവും ഒക്കെ നമുക്ക് വേണം ജീവിക്കാൻ. കാണുന്നവർക്ക് എല്ലാം മനസ്സിലാക്കണം ആരൊക്കെയാണ് ദൈവ വിശ്വാസവും ഭയവും ഒക്കെ ഉള്ളതെന്ന്. എനിക്ക് നന്നായിട്ടുണ്ട്. ഉണ്ട്. ദൈവം പ്രത്യക്ഷപ്പെടുന്ന അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നേ. നീ പോയാണ് ആവശ്യമില്ലാത്ത കാര്യം. പക്ഷെ എനിക്ക് ഉണ്ടായെണ്ണ. ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കുമ്പോണ്ടല്ല ആ പന്തലിൽ കയറി ഇരുന്നപ്പോഴേ ഇങ്ങനെ കയ്യില് എന്റെ കൈ പിടിച്ച് ഇങ്ങനെ കൊടുത്തപ്പോ ഉണ്ടല്ലോ അണ്ണ, ഞാൻ ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പം ദൈവം ഇങ്ങനെ എനിക്ക് സ്വർഗം കാണിച്ചു തന്നാ. സ്വർഗം ദൈവം എന്തൊരു പന്തി പക്ഷോളിയാ കാണിച്ചു കൊടുത്തത്. ഒരേ സമയം ഒരാൾക്ക് സ്വർഗവും ഒരാൾക്ക് നരകവും കണ്ടറാക്കിന്ന് വിളിക്കാം. ഒരു മിനിറ്റ് കണ്ടറാക്കിന്ന് വിളിച്ചോട്ടെ. നാളെ ഉത്തമൻ കണ്ടറാക്കേ, നാളെ എവിടെ പണിക്ക് വരണം? മഞ്ചവളാകത്ത് വരണോ തരുവച്ചപുരത്ത് വരണോ? മഞ്ചവളകം. മഞ്ചവളകം ആണോ? അപ്പൊ 7 വന്നാ മതിയാ? ആ മതി മതി. പിന്നെ ചെറിയ പ്രശ്നമുണ്ടേ. എന്തേ? നമ്മളിവിടെ ബംഗാളിക്കൊക്കെ 650 ശമ്പളം കൊടുക്കുന്നത്. 650 ഓക്കെ ആണല്ലോ. ഈ ബംഗാളിയൊക്കെ 650 മറ്റാടിന് ശമ്പളം ഉള്ളു. അതുകൊണ്ട് 650 കൂലിയുള്ളൂ. പ്രശ്നം കുറവാണ് അല്ലേ? 650 കുറവാണ്. ചങ്ങനാശ്ശേരിയിലൊക്കെ 750 എനിക്ക് ഇവിടെ 1000 പണി കിട്ടി. ആ നീ അങ്ങ് വെയ്യാ മതി കേട്ടാ, പണി ഉണ്ടാക്കാൻ വിളിച്ചേക്കണ്. അത് പറയണ്ടേ ചന്ദ്രി? പറയണ്ടേ. അത് രാവിലെ വരട്ടാ. ഫോർട്ടിൽ എവിടെ വരണം ഈ 1000 ഉള്ള പണിക്ക്? ഹലോ, അവിടെ പണി അവിടെ പണിയൊന്നുമില്ല, വെറുതെ പറഞ്ഞാണത്. അവിടെ പണിയില്ല. 600 വന്ന അവിടെ നിക്കത്തേ ഉള്ളു. പൈസ ഞാൻ പൈസ 900 എന്ന് പറഞ്ഞേ ഉള്ളു. പക്ഷെ അത്ര ഒന്നും കിട്ടാറില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാതെ ഞാനവിടെ പണിക്ക് ചങ്ങനാശ്ശേരിയിൽ അത്ര മേടിക്കുന്നുള്ളതാ പറഞ്ഞത്. അല്ലാതെ പണിക്ക് നിങ്ങൾ വേണം അല്ല പറയുന്നത്. ആ കോൺട്രാക്ടറെ ഒന്ന് വിളിച്ചു. കോൺട്രാക്ടറേ, എന്താടാ? ഞാനേ നാളെ ധനുവച്ചവരത്ത് വരണോ മഞ്ചവളാകത്ത് വരണോ? നീ ഒരിടത്തും വരണ്ട. അല്ല, പണിക്ക് വരണ്ടേ? അപ്പം എന്തിന് എന്നെ ഇത്രയും വിളിയും വിളിച്ചിട്ട് നീ നിന്നെ ഞാൻ പണിക്ക് വിളിക്കണോടാ? ഒരു കാര്യം മനസ്സിലായി. 2024 അല്ലെ 25 നമ്മൾ നന്നാവണോ എന്ന് വിചാരിച്ചാൽ ഈ സമൂഹം നമ്മളെ നന്നാക്കും. അങ്ങനെയൊന്നുമില്ല. നമുക്ക് നന്നാവണമെന്ന് വെച്ചാൽ നമ്മൾ പണിയെടുക്കണം. അല്ല, സമൂഹമൊന്നും നമുക്ക് ഒന്നും കൊണ്ട് തരുമെന്നില്ല. സമൂഹം നമുക്ക് കൊണ്ട് തരുമല്ലേ. നമുക്ക് എന്തൊരു കൊണ്ട് തരും? സമൂഹ സദ്യ. ഞാൻ നേരത്തെ ഒരു തീരുമാനം എടുത്തില്ല. 2024 അത് ഞാൻ അങ്ങ് മറക്കാണ് കേട്ടാ. ഇന്ന് ഞാൻ ഇങ്ങനെ തല്ലിക്കൊല്ലോട്ടത്തി പണിയുണ്ട. കോമഡി ഉത്സവത്തിൽ ഇനി അടുത്ത ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. ലെറ്റ്സ് വെൽക്കം പുന്നപ്ര മധു ആൻഡ് മഹേഷ്. അച്ഛനും ഫാമിലിയും ഒക്കെ ഇവിടെ വന്ന് ആഘോഷിച്ചിട്ടുള്ള വേദി തന്നെയാണിത്. പിന്നെ കോമഡി ഉത്സവം നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നൊരു പ്രതീതിയാണ് തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മകനും മിമിക്രിയിൽ തിളങ്ങി നിൽക്കുന്നു. കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ ഫസ്റ്റ് മേടിച്ചതാണ്. ആണോ, അടിപൊളി, സൂപ്പർ. അന്ന് ഏതായിരുന്നു മോനെ ഐറ്റം ചെയ്തത്? കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തത് നരബലിയുടെ വാർത്താ ചർച്ചയായിരുന്നു. അത് ശരി, നരബലിയുടെ വാർത്താ ചർച്ചയിൽ സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരും കൂടി. നല്ല ശബ്ദമുണ്ട് കേട്ടോ. താങ്ക് യു. അത് എനിക്കുണ്ട്. പിന്നെ ഫാമിലിയിൽ ഇപ്പൊ എത്രാമത്തെ ജനറേഷൻ ആണ് ഇപ്പം കലാകാരന്മാർ? മുഴുവൻ ജനറേഷൻ ഇതൊക്കെ തന്നെ. വേറെ പണിയൊന്നും പണിയില്ല. ഇത് വേറെ കുടുംബം എന്ന് പറഞ്ഞാൽ മറ്റേ ആലപ്പുഴയിലെ മുഴുവൻ ഇതിന്റെയും കാര്യങ്ങൾ നോക്കുന്നു. അച്ഛനെ ആശാനെന്ന് ആശാനെന്നാണ് ജനങ്ങൾ വിളിച്ചോണ്ടിരുന്നത്. കാരണം ഞാൻ പലപ്പോഴും നമ്മുടെ വേദി തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രതിഫലം വാങ്ങിക്കാതെ നാട്ടിലെ
എന്ത് കഴിവുള്ളവർ, ഇപ്പം വിൽമേളയാണെങ്കിലും കഥാപ്രസംഗമാണെങ്കിലും ഹാസ്യകലാ പ്രകടനമാണെങ്കിലും ബാലയാണെങ്കിലും നാടകമാണെങ്കിലും ഇതെല്ലാം അച്ഛൻ പ്രതിഫലമില്ലാതെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു കിട്ടിയ ഒരു അനുഗ്രഹമായിരിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള അവാർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതെ അതെ, അച്ഛന്റെ പേരിലുള്ള പുരസ്കാരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രജോദ് കലാഭവൻ അച്ഛന്റെ പേരിലുള്ള പുരസ്കാരം ഒരു വർഷം വന്ന് കേട്ടാലോ. നമസ്കാരം, സന്ധ്യാ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് കേരളം ഉണർന്നത് ഞെട്ടിക്കുന്ന വാർത്തയുമായാണ്. ജലന്ധൂരിലെ നരബലിയുടെ ചുരുളഴിയുന്നു. ഈ വിഷയത്തെ ചർച്ചയാക്കാൻ പ്രശസ്ത സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും ഒത്തുചേരുന്നു. ആദ്യമായി നമ്മുടെ ആസിഫ് അലി എത്തിയാണ്. അലി കേൾക്കുന്നുണ്ടോ? ആസിഫ് അലി കേൾക്കുന്നുണ്ടോ? ഇഷ്ടം ആസിഫ് അലി വിൻസി അല്ല, ശൈല. ശൈലയാണ് ഈ കേസിലെ പ്രതി. എന്നാ ചെന്ന് കേറി കൊടുക്കാൻ മാത്രമേ ഞാൻ ആസിഫ് അലി പറയുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ശ്രീ പത്മശ്രീ ജയറാം ഏട്ട എത്തിയിട്ടുണ്ട്. ജയറാം കേൾക്കുന്നുണ്ടോ? ഹലോ ജയറാമേട്ട, എന്താണ് താങ്കൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? എന്റെ പൊന്നു ശൈലി, എന്തൊരു കൂലവടി ഇത്! നമുക്ക് ബീച്ചിൽ പോവാം, പാർക്കിൽ പോവാം, അമ്പിടി കള്ളി. എന്റെ ജയറാമേട്ട ശൈലയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? താങ്കൾ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഞാനെന്ത് പറയാനാ? ഡേ, നമ്മുടെ സേതുലക്ഷ്മി അമ്മ പറയുമല്ലോ, നാടകത്തിലും സീരിയലും തന്റേതായ വ്യക്തിമുദ്ര തെളിയിച്ച കലാകാരി. മക്കളേ, എന്നെ തന്നെയാണോ വിളിച്ചത്? അതെ സേതുലക്ഷ്മി അമ്മ, ഞാൻ അമ്മയെ തന്നെയാണ് വിളിച്ചത്. എന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാത്ത കൊച്ച് എന്നെ വിളിച്ചോണ്ട് ചോദിച്ചതാ. വല്ലപ്പോഴും വിളിച്ചാ കൊള്ളായിരുന്നു. സേതുലക്ഷ്മി അമ്മ സെന്റിലോട്ട് പോവുകയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ ശ്രീ പിഷാരടി എത്തിയിട്ടുണ്ട്. പിഷാരടി, എന്താണ് താങ്കൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഞാനും ദർബരും കൂടെ ജലന്ധൂർ ഒരു പ്രോഗ്രാമിന് പോകുമ്പോ ഈ ശൈലജിച്ച് ദൂരം നിന്ന് കാണിക്കുക. ഈ ഫ്രിഡ്ജിനകത്ത് കുറച്ച് ബിരിയാണി ഇരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു വേണ്ടത്. അപ്പൊ ആ ചേച്ചി എന്റെ അടുത്ത് വന്ന് പറയുക, ചേട്ടന്റെ പേര് പിഷാര ചട്ടി എന്നല്ലേ എന്ന്. അല്ല പൊന്നു, അല്ലെങ്കിൽ ഞാൻ ഫ്രിഡ്ജിനകത്ത് ഇരുന്നേ. ഇപ്പോൾ നമ്മുടെ ശ്രീ ശ്രീ ക്യാപ്റ്റൻ രാജു സാർ എത്തിയിട്ടുണ്ട്. ക്യാപ്റ്റൻ, എന്താണ് താങ്കൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? നീ എന്റെ ബ്യൂഗിൾ എടുത്തു. എന്റെ ക്യാപ്റ്റൻ എന്റെ പേര് മുന്ന എന്നല്ല, എന്റെ പേര് നികേഷ് എന്നാണ്. എടാ മുകേഷേ, നീ എന്റെ ബ്യൂഗിൾ എടുത്തു. ഇതിപ്പോ കാശ് കൊടുത്ത് പട്ടിയുടെ കടി മേടിക്കുന്ന അവസ്ഥയായി ഇങ്ങനെ അങ്ങ് പോകുന്നേ. ഓ വണ്ടർഫുൾ വണ്ടർഫുൾ, അവിടെ നിന്ന് ഒറ്റ അടിക്കുന്ന പ്രകടനം. ആരാ പഠിപ്പിച്ചു ഇത്? ആദ്യം ആരാ പഠിപ്പിച്ചെന്ന് പറയൂ. ഞാൻ പഠിച്ചു, പിന്നെ അച്ഛൻ സ്ക്രിപ്റ്റ് ആക്കി തന്നു. അതെ, അവൻ സാധാരണ ഇപ്പം എൻ്റെ മൂത്ത മകൻ മഹാദേവൻ, അവൻ ഓൾറെഡി മിമിക്രി ആർട്ടിസ്റ്റാണ് ഇത് ചെയ്യും. പക്ഷേ ഇവൻ ഇങ്ങനെ മിമിക്രിയിൽ കഴിവുണ്ടോന്നൊന്നും സ്റ്റേജിൽ എൻ്റെ മുന്നിൽ അങ്ങനെ അങ്ങനെ പെർഫോം ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ സ്കൂളിൽ മത്സരിച്ചു എന്ന് പറഞ്ഞു, പക്ഷെ അപ്പോഴും എന്നെ ഇവൻ ഐറ്റം കാണിക്കുന്നില്ല. സബ് ജില്ലയിലും പ്രൈസ് മേടിച്ചു, ജില്ലയിലും കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി സ്റ്റേറ്റിൽ അവതരിപ്പിക്കണമെങ്കിൽ എന്നെ മിമിക്രി കാണിക്കാതെ ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞു. ഉറപ്പായിട്ട് വിടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവതരിപ്പിക്കാൻ കുറച്ച് സ്റ്റാർ മാത്രം, പക്ഷേ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് ഈ ഇലന്തൂരിലെ സംഭവം ഉണ്ടായ സെയിം ടൈമാണ്. അപ്പം അന്നത്തെ സന്ദർഭത്തിൽ ഇത് കൃത്യമായിട്ട് ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊടുത്തു. ചലച്ചിത്ര താരങ്ങളും കുറേ രാഷ്ട്രീയ നേതാക്കളൊക്കെ അനുകരിക്കും. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു റൂട്ടാക്കി കൊടുത്തു. അത് അങ്ങനെയാണ് അവതരിപ്പിച്ചത്. അങ്ങനെ ഒരു പ്രാവശ്യം തലേദിവസം എനിക്ക് തോന്നുന്നു അതൊരു പത്രത്തിൽ വാർത്തയായിട്ടുണ്ടായിരുന്നു. തലേദിവസമാണ്, ഒറ്റ രാത്രി കൊണ്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. പോയത് മത്സരിച്ചു. തീർച്ചയായും ഒരു സാധനം ഒന്ന് ഞാനപ്പോ അതിനു മുമ്പായിട്ട് നമ്മള് ഞാനിവിടെ വന്നപ്പോ ഇപ്പൊ ഇത്രയും പേരെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോ കോമഡി ഉത്സവത്തെ കുറിച്ചിട്ട് നാല് വരി എഴുതി. അപ്പൊ നോക്കി പാടുന്നുണ്ട്, കുഴപ്പമില്ല, പെട്ടെന്ന് എഴുതിയതായോണ്ടാണ്. ദേശീയഗാനം ഇപ്പോഴും വൈറലാണ്. കൗസല്യ സുപ്രഭ, അതോ ജഗദീഷു മുകേഷു ഗണേഷു രതീഷു സുധീഷു മഹേഷു ദിലീപു വിനീത് സുകുമാരി ഫിലോമിൻ അശോഭന പാർവതി മാധവി രേവതി മഞ്ജു വാര്യർ മണിയൻ പിള്ള രാജു മനോജ് കജയൻ ജഗദീഷ് ശ്രീകുമാർ ജഗന്നാഥ വർമ്മ തിലകൻ മുരളീദേവൻ ശങ്കരടി ഹരിശ്രീ അശോകൻ കുതിരോട്ടം പപ്പു ബിജുമേനോൻ ജനാർദ്ദനൻ ശ്രീനിവാസൻ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സുരേഷ് ഗോപി സിദ്ധിക്കോ സിദ്ധിക്ക് സാധിക്ക് സിദ്ധിക്ക് ജയറ ബൈജു കുഞ്ചാക്കോ ബോബൻ. നമുക്ക് ആ പാട്ടിലോട്ട് കിടക്കാം, നമ്മുടെ കോമഡി ഉത്സവം പാട്ട്. ഹാസ്യത്തിൻമേമ്പൊടി ചാലിച്ചു നൽകും ഈ കോമഡി ഉത്സവം ഹിറ്റ. ഹാസ്യത്തിൻമേമ്പൊടി ചാലിച്ചു നൽകും ഈ കോമഡി ഉത്സവം ഹിറ്റ. കോമഡി കേട്ടാൽ ചിരിക്കുന്ന ജഡ്ജസ് പക്രുവുണ്ടിനിയും പ്രചോദും. കോമഡി കേട്ടാൽ ചിരിക്കുന്ന ജഡ്ജസ് പക്രുവുണ്ടിനിയും പ്രചോദും. ഹാസ്യത്തിൻ മേമ്പൊടി ചാലിച്ചു നൽകും ഈ കോമഡി ഉത്സവം ഹിറ്റാ ഹിറ്റാ. We'll be right back.
ഫ്ലോറിലെത്തുന്നോർക്ക് പിന്തുണയേകും ജനപ്രിയനാകും മിഥുനും. ഫ്ലോറിലെത്തുന്നോർക്ക് പിന്തുണയേകും ജനപ്രിയനാകും മിഥുനും. ചക്രം തിരിച്ചിട്ട് നമ്പർ തുറക്കുമ്പോൾ സ്റ്റാർ പറയുന്ന പ്രോഗ്രാം. ചക്രം തിരിച്ചിട്ട് നമ്പർ തുറക്കുമ്പോൾ സ്റ്റാർ പറയുന്ന പ്രോഗ്രാം. ഹാസ്യത്തിൻ മേമ്പൊടി ചാലിച്ചു നൽകും ഈ കോമഡി ഉത്സവം. നമുക്കിത് എടുത്ത് കൊണ്ടുപോവാം, നമുക്ക് എടുത്തുകൊണ്ട് പോയത് ഇടക്കിടക്ക് പ്രൊമോട്ടിടാനെങ്കിലും പാട്ട് ഉപയോഗിക്കാതെ. അല്ല, ഈ പറഞ്ഞ പോലെ മധുവും കുടുംബങ്ങളെല്ലാം കോമഡി ഉത്സവത്തിന്റെ കുടുംബ അംഗങ്ങളാണ്. കാര്യം ഇവർ ഇതിനു മുമ്പ് വന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മകനെ സംബന്ധിച്ചിടത്തോളം അവനെ ഓരോ പുരസ്കാരങ്ങൾ കിട്ടുമ്പോഴും അതിനുശേഷം അവൻ ഈ വേദിയിൽ വന്ന് ഓരോ പെർഫോമൻസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവരെന്ന് പറയുന്നത് നമുക്ക് പുറത്തുനിന്ന് വന്ന ആൾക്കാരെല്ലാം നമ്മുടെ കുടുംബ അംഗങ്ങൾ തന്നെയാണ്. പിന്നെ തന്നെയല്ല, നിമിഷ നേരം കൊണ്ടൊക്കെ പാട്ട് എഴുതാന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ ഈ പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അത് അതിനൊരു വലിയ ഗൈഡ് തരികയാണ്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു അതിന്റെ ഏറ്റവും അവസാനം മൂന്ന് പേർ വിനയഫോട്ടിന്റെയും അതുപോലെ ബിജുകുണ്ണിയുടെ പേര് ആഡ് ചെയ്ത് കാര്യം ഒരു പ്രാസം വെച്ചിട്ട് എഴുതണമല്ലോ. മൂന്നാമത്തെ ലൈനൊക്കെ എഴുതിയതൊക്കെ ഇച്ചിരി പാടുപെട്ടാണെങ്കിലും അടിപൊളിയായിരുന്നു കേൾക്കാൻ. പിന്നെ അവനാണെങ്കിലും ചെയ്ത ആശയങ്ങളൊക്കെ, മോനാണെങ്കിലും ചെയ്ത മഹേഷ് ചെയ്ത ആശയങ്ങളൊക്കെ രസമുണ്ട്. ഇനിയും അടുത്ത കലോത്സവം അല്ലേ, അപ്പൊ അതിനും പ്രൈസ് കിട്ടട്ടെ. അപ്പൊ അത് ഷോസൊക്കെ ഒരുപാട് കിട്ടട്ടെ കേട്ടോ. തീർച്ചയായിട്ടും. അടിപൊളിയായിട്ടുണ്ടോട്ടാ, അതിയായ സന്തോഷമുണ്ട്. കാര്യം ഭയങ്കര സ്പോണ്ടേനിയസ് ആണല്ലോ. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോഴൊക്കെ നമ്മൾക്ക് ഒരു മാസം രണ്ട് മാസം അല്ലെങ്കിൽ ചിലപ്പോൾ ആറ് മാസം മുമ്പൊക്കെ തിരക്കഥ കിട്ടുകയും നമ്മൾ ഒരുപാട് വായിക്കുകയും നമ്മൾ ഒരുപാട് ഹോം വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്. ഇപ്പം മൗശാനൊക്കെ ഇവിടെ വന്ന് ിൽ പാട്ട് എഴുതുന്നു പാടുന്നു എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അതെന്തൊരു ഒരു ദൈവഭാഗ്യമുണ്ട്, ഈശ്വരന്റെ ഭാഗത്തു നിന്നൊരു അനുഗ്രഹം. ഇങ്ങനെ എഴുതി പെട്ടെന്ന് എഴുതിയിട്ടുള്ള പാട്ടുകളെല്ലാം ഹിറ്റായിട്ടുണ്ട്. ഈ പറഞ്ഞ സുപ്രഭാത കീർത്തനം ഒരു ചാനൽ പ്രോഗ്രാമിന് വേണ്ടി ഫ്ലോറിലിരുന്ന് പെട്ടെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു. അല്ലെങ്കിൽ മധുവിനോട് പിന്നെ ഓൾ ദി ബെസ്റ്റ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. മോനെ ഗ്രാൻഡ് ആയിരുന്നോ, മോൻ്റെ എല്ലാ സ്റ്റാറുകളൊക്കെ മനോഹരമായിരുന്നു. കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കാരണം കോമ്പറ്റീഷനൊക്കെ പോകേണ്ടതല്ലേ, കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം അതേട്ടാ. ബാക്കി എല്ലാമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ മധുവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറഞ്ഞാൽ നമ്മൾ മിമിക്രിക്കാരനാണെന്നാണല്ലോ അറിയപ്പെടുന്നത്. പക്ഷേ സകല കലകളും ഉണ്ട് കയ്യിൽ. ആ പ്രദേശത്തുള്ളവരൊക്കെ ഇപ്പോൾ അനിയനായാലും മധു മനോജായാലും അങ്ങനെ തന്നെയാണ്. പാട്ട് ഭയങ്കരമായിട്ട് പാടും, കഥാപ്രസംഗം നന്നായിട്ട് പറയും, നാടകം കളിക്കും, ചെയ്യാത്ത എല്ലാ ഇൻസ്ട്രുമെന്റ്സും എല്ലാം വായിക്കും. നമ്മൾ മിമിക്രി കലാകാരൻ എന്നാണ് അറിയപ്പെടുന്നത്, പക്ഷെ എല്ലാ കലകളും അറിയാന്നുള്ളതാണ്. ശരിക്കും കലാകാരൻ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെയാണ്, ശരിക്കും പറഞ്ഞാല്. എന്തായാലും മോന് ഓൾ ദി ബെസ്റ്റ്. രണ്ടിപ്പോ എനിക്ക് തോന്നുന്നത് ട്രൂപ്പ് ഉണ്ട് എപ്പോഴും ഗാനം. സ്റ്റേജ് ഇന്ത്യ എന്ന് പറയുന്ന മെഗാഷോ ട്രൂപ്പും കുട്ടനാട് കണ്ണകി എന്ന് പറയുന്ന നാടൻ പാട്ട് ട്രൂപ്പ്, കൂടാതെ പ്രത്യേകം ആവശ്യപ്പെടുന്ന വേദികൾ ചെയ്യുന്ന സുന്ദരി അമിട്ടും കഥാപ്രസംഗമായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അത് എത്ര എത്ര രണ്ടര മണിക്കൂർ കഥാപ്രസംഗമായിട്ട് തന്നെ രായപ്പ സാറിന്റെ രൂപത്തിൽ വന്ന് ഫുൾ ഓർക്കസ്ട്ര. അതും സാധാരണ കഥാപ്രസംഗമല്ല, ഒരാളെ അനുകരിച്ചിട്ട് രണ്ടര മണിക്കൂർ അയാളുടെ സൗണ്ടും ശബ്ദം ഒന്നും വിടാതെ അനുകരിക്കണമല്ലോ. അത് ഞാനത് ഇറങ്ങി വന്നു കഴിയുമ്പോഴും ഈ കഥാപ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം വിയർത്ത് കുളിച്ച് വല്ലാതെ ഇറങ്ങി വരുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ രണ്ടര മണിക്കൂർ ഒരു കഥാപ്രസംഗമായിട്ട് പാട്ട് പാടണം, സന്ദർഭോചിതമായിട്ട് കോമഡി പറയണം. അദ്ദേഹത്തിന്റെ ഒരു 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 ആക്ഷൻ ഉണ്ടല്ലോ രാപ്പിൻ ചേട്ടൻ, ഒരു ഒരു മാസ്റ്റർ പീസ്. ചികയാൻ ഞങ്ങൾക്ക് മനസ്സില്ല, പുലർച്ചയ്ക്ക് കൂവാൻ മനസ്സില്ല, ജനകോടികളുടെ കൺമുന്നിൽ ഇനി മോട്ടയിടാനായി മനസ്സില്ല, ഇനി മോട്ടയിടാനായി മനസ്സില്ല. ചികയാൻ ഞങ്ങൾക്ക് മനസ്സില്ല, പുലർച്ചയ്ക്ക് കൂവാൻ മനസ്സില്ല, ഇല്ല പുനകോടികളുടെ കൺമുമ്പിൽ ഇനി മോട്ടയിടാനായി മനസ്സില്ല, ഇനി മോട്ടയിടാനായി മനസ്സില്ല, ഇനി മോട്ടയിടാനായി ഞാൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് ഏറ്റവും വലിയ കലാകാരന്മാർക്ക് ആണെങ്കിലും ഇപ്പൊ ഒരു സാധനം അവതരിപ്പിക്കാൻ പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കുറച്ചൊന്ന് പ്രാക്ടീസ് ഇതെന്നൊക്കെ പറയും. സ്പോണ്ടേനിയസ് അല്ലേ, പറഞ്ഞാൽ നമ്മളൊക്കെ ഇത് കണ്ടുപഠിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ബ്ലെസ്ഡ് ആണ് കേട്ടാ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, എന്തായാലും നമ്മുടെ സംസ്ഥാന കലോത്സവത്തിൽ സമ്മാനം കിട്ടട്ടെ. വീണ്ടും സന്തോഷം, താങ്ക് യു കേട്ടോ. താങ്ക്സ് അലോട്ട്. പ്രജോട്ടാ, ബിജുടാ, പൊളിച്ചെടുക്കില്ലേ? യെസ്. വിനയ് എങ്ങനെ ഉണ്ടായിരുന്നു? വീണ്ടും ഒരു ഫുൾ ഡേ നമ്മളുമായിട്ട് സ്പെൻഡ് ചെയ്താണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അല്ലേ? എങ്ങനെയുണ്ടായത്? ഉത്സവ പരിപാടികളെല്ലാം ഗംഭീരമില്ലേ? ഗംഭീര പരിപാടി ആഘോഷമാക്കിയില്ലേ അല്ലേ? അതാണ് ഇന്ന് പൊളിച്ചപ്പോഴും വിനയാണ്. അപ്പൊ മാത്രം ഇന്ന് ശരിക്കും പറഞ്ഞ വിനയുടെ പ്രസൻസില് ഇന്ന് നമുക്ക് ഓരോ സമയത്തും എന്താണ്, നമ്മളിപ്പോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നതിനിടയില് വിനയുടെ പടം ഇപ്പൊ അവിടെ സ്ക്രീനിങ് നടന്നു കഴിഞ്ഞിട്ടുള്ള സമയത്താണ് നമ്മുടെ ഷൂട്ടിംഗ് നടക്കുന്നത്.
ഓരോ തവണയും നമുക്ക് കിട്ടുന്ന എല്ലാം നല്ല വാർത്തകളായിരുന്നു. മനസ്സിലായില്ലേ ഇവിടുത്തെ രാശി? അതെ. ഇനി പടം റിലീസിന്റെ സമയത്തും കൂടി നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തവണ ക്രിസ്മസ് വിളിച്ചു, ഇത്തവണ ക്രിസ്മസ് അടുത്ത ന്യൂ ഇയർ 5-ാം തീയതിയാണ് പടം റിലീസ്. അതും ആഘോഷമാവട്ടെ കേട്ടോ. ഗംഭീരവും പിന്നെ താങ്ക്സ് ലോട്ട് ഫോർ മേക്കിംഗ് ഇറ്റ് കേട്ടോ. ഇവിടെ വന്നതിന് വളരെ സന്തോഷം കേട്ടോ. അപ്പോ ഇന്നത്തെ ഉത്സവം കൊടിയിറക്കാണ്. അടുത്ത ഉത്സവത്തിൽ കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ എവരിവൺ.